നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാവരും ഒരുപോലെയാ? മാലോകരെല്ലാം ഒന്നുപോലെ വാഴാൻ ഇതെന്താ, മാവേലി നാടാണോ? നീയാണോ ഇവിടം ഭരിക്കുന്ന മഹാബലി ചക്രവർത്തി? ആന്റിക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, പക്ഷേ ഇവിടെ വരുന്ന അതിഥികളെ വലിപ്പ ചെറുപ്പമില്ലാതെ ബഹുമാനിച്ച് ആതിഥ്യമരുളണം. ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഞാനേ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താലോ? ഇതിനുള്ള മറുപടി ഹാളിൽ വെച്ച് എനിക്ക് തരാമായിരുന്നു. പുറത്തുനിന്നും വന്ന ഒരാളുടെ മുമ്പില് ആന്റിയെ നാണം കെടുത്തണ്ടെന്ന് കരുതിയ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഇനി ആ സൗജന്യം പ്രതീക്ഷിക്കണ്ട. നീ എന്നെ എന്ത് ചെയ്യൂടി? ആ വീഡിയോ എന്റെ കയ്യിലുള്ള കാര്യം ആന്റി മറന്നോ? അയ്യോ, ഞാനത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ തനി സ്വരൂപം എന്താണെന്ന് എല്ലാവരും അറിയും. അയ്യോ, അരുതേ, എന്നെ ചതിക്കല്ലേ മോളെ. നീ എന്റെ മുഖം മൂടി പിച്ചു ചീന്തരുത്. ഷോ, ഞാനൊരു ഭീകരിയാണെന്ന് ഈ കുടുംബത്തെ ആരും അറിയല്ലേ. അറിഞ്ഞ എല്ലാവരും ചേർന്ന് എന്നെ തല മുട്ടയടിച്ച് കരിപൂശി കഴുതപ്പുറത്തിരുത്തി പാട്ടുകൊട്ടി പുറത്താക്കും. ഇത്രയും ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളം ആക്കണ്ട. നിങ്ങൾ മാന്യത കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ സ്ഥാനത്തെ മാനിച്ച് ഇപ്പൊ ചെയ്ത തെറ്റങ്ങ് പോർക്കും. അയ്യോ എടി നിധി, നീ ഇന്നലെ വന്ന് വെറും ഡൂക്കില് വില്ലെത്തിയ. ഞാനിതൊക്കെ ചെയ്യാൻ തുടങ്ങിട്ടേ കാലങ്ങളായി. അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് ഓടിയത് ഫോൺ ഇവിടെ വെച്ചിട്ടല്ലേ. നിന്റെ മൊബൈലിലേ ആ വീഡിയോ ഇപ്പൊ ഉണ്ടോന്ന് പോയെന്ന് നോക്ക്. നിനക്ക് ഷോക്കായി പോയെന്ന് എനിക്കറിയാം. ആ പക്ഷേ എന്ത് ചെയ്യാനാ, ഇതാണ് വസുന്ധരയുടെ സ്റ്റൈൽ. എന്നോട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ വരുമ്പോ കുറെ കൂടി കരുതലെടുക്കണം. നിങ്ങൾ എന്റെ ഫോൺ എടുത്തോ? എടുത്തു എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും റിക്കവർ ചെയ്യാനാവാത്ത വിധം ആ വീഡിയോ നശിപ്പിക്കുകയും ചെയ്തു. നിന്നോട് കുറെ കൂടി സംസാരിക്കാനുണ്ട്. ആദ്യം ഞാൻ നിന്റെ ഗസ്റ്റിന് ഇവിടെ നിന്ന് പറപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്റെ വിശ്വരൂപം നിനക്ക് ഞാൻ കാണിച്ചു തരാം. അത് ശരി, ഇയാൾ ഇതുവരെ പോയില്ലേ? എന്നോട് നിൽക്കാൻ പറഞ്ഞു മാഡം അല്ലേ? ഓ, ഇവളുടെ സംസാരം കേട്ട് ഞാനൊരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി വന്ന് നിങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുമെന്ന് കരുതി നിന്നതാണോ? ആന്റി വേണ്ട, ഇദ്ദേഹം പൊയ്ക്കോട്ടെ. ആന്റിയുടെ ദേഷ്യം എന്നോട് തീർത്താ മതി. അത് ഞാൻ തീർത്തോളാം. അതിനു മുമ്പ് ഇയാളോട് പറയാനുള്ളത് പറയട്ടെ. എടോ, നിധി ഇനി തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇനി നിധി മഠത്തിന്റെ സേവനം ഞങ്ങൾക്ക് വേണ്ട. വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു മാഡം. ഡോ, ഇനി ഇവിടെ നിന്ന് കുറച്ചാ, ഞാൻ പോലീസിനെ വിളിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോവാ. മോളെ എടുത്തി ഏട്ടത്തിയാ ഇവൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. നീ ചെയ്തത് തെറ്റാ വസു. ഇവൾക്ക് ആവശ്യമുള്ള പണം ഇവള് ജോലി ചെയ്ത് ഉണ്ടാക്കിയിരുന്നത്. ഇവളുടെ കുടുംബത്തിന്റെ കഞ്ഞിയില്ല നീ കല്ലും മണ്ണും വാരിയിടുന്നത്. കെട്ടിച്ചു വിട്ട മകളെ പണിയെടുപ്പിച്ചിട്ടല്ല ഒരു കുടുംബം കഴിയേണ്ടത്. ഇവളുടെ അമ്മയും അനിയനും വല്ല കൂലിപ്പണിക്കും പോട്ടെ, അതിന് വഴിയില്ലെങ്കിൽ തൂങ്ങി ചാവട്ടെ. ആന്റി അനാവശ്യം പറയരുത്. ആന്റിക്ക് ഈ കുടുംബം എത്ര വലുതാണോ അതുപോലെയാ എനിക്ക് എന്റെ കുടുംബവും. എന്നെ കെട്ടിച്ചു വിട്ടതും ആന്റിയെ കെട്ടാൻ ആരും വരാത്തതും ആരുടെ തെറ്റാ? നീ എന്താടി പറഞ്ഞത്? ഞാനൊരു കെട്ടാച്ചരക്കായി നിൽക്കുകയാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ
ആന്റിക്ക് അങ്ങനെ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. കേട്ടല്ലോ ഏട്ടത്തി, കേട്ടല്ലോ ഇവള് പറഞ്ഞത്. ഇത്രയും അഹങ്കാരം ഇവള് കാട്ടിയ സ്ഥിതിക്ക് ഞാനും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇവള് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇവളെ തേടി ആരും ഇങ്ങോട്ട് വരാനും പാടില്ല. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ വസു, ഇവളുടെ അമ്മ സുഖമില്ലാതെ കിടക്കല്ലേ, ഇവിടുന്ന് പോവാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ചന്ദ്രയ്ക്കുള്ള കഞ്ഞി അടുപ്പത്തിരിക്കുക, അത് കൊണ്ടുപോയി കൊടുക്കാൻ ഇവൾക്ക് പോകണം. ഓ, അപ്പൊ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബമാണെന്ന് സമ്മതിച്ചല്ലോ, സന്തോഷം. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ വീട്ടിൽ നിന്ന് നിധി ഇനി പുറത്തിറങ്ങാൻ പാടില്ല. ഇറങ്ങിയാ പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റില്ല. ആ വഴിക്ക് എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോളണം. അങ്ങനെയൊന്നും ഇവളെ തടയാനുള്ള അവകാശം നിനക്കില്ല വസു. എനിക്കുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ പറയുന്നതാണ് നിയമം. ആന്റി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ അമ്മയെ കാണാൻ പോവും, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യും. എങ്കിലേ ഇനി നീ പുറത്തിറങ്ങണ്ട, ഇവിടെ കാവലിരിക്കുന്നത് ഞാനാ. എന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിനക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനാവൂ. അയ്യോ വസു, എനിക്കൊന്നും കേൾക്കണ്ട. ഏട്ടത്തി അവളുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയും വേണ്ട. ഹലോ, എന്തായി? എന്നെ ഭീഷണിപ്പെടുത്താൻ നീ റെക്കോർഡ് ചെയ്ത വീഡിയോ അതിലുണ്ടോ? ആ വീഡിയോ മാഞ്ഞു പോയെങ്കിലും ഞാനതിൽ പറഞ്ഞ കാര്യങ്ങള് നിനക്ക് ഓർമ്മ കാണുമെന്ന് എനിക്കറിയാം. ഇല്ലേ മോളെ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ ഒഴിവാക്കാനുള്ള പദ്ധതികളല്ലേ നിങ്ങൾ അതിൽ വിശദീകരിച്ചിരുന്നത്? അതെ, അതില് ആദ്യത്തെ ഡീല് നമുക്കങ്ങ് ഉറപ്പിച്ചാലോ? ഗൗതമിനെ വിട്ട് ഇവിടുന്ന് പോകാൻ നിനക്കൊരു കോമ്പൻസേഷൻ തരാൻ ഞാൻ തയ്യാറാ. തുക എത്ര വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തിനാ വസന്തരാന്റെ അതിമോഹം? ഞാൻ പോവില്ല. ഈ താലി എന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ, ഈ വീട്ടിൽ തന്നെ ഗൗതം സാറിന്റെ കൂടെ തന്നെ ജീവിക്കും. എങ്കിൽ എന്റെ രണ്ടാമത്തെ ഓപ്ഷൻ കോടതി. നീയും നിന്റെ കുടുംബവും കോടതി കയറും. എന്റെ ലോയർ നിന്നെ ലോകത്തിന് മുമ്പിൽ കീറി മുറിക്കും. ഡിവോഴ്സ് കേസിന് ഗൗതം സാറ് സമ്മതിക്കുമെങ്കിൽ കേസ് നടത്താൻ ഞാൻ തയ്യാറാ. സുപ്രീം കോടതി വരെ നിങ്ങൾ കേസിന് പോയാലും മതിയായ കാരണങ്ങളില്ലാതെ കോടതി ഡിവോഴ്സ് തരില്ല. നിയമപരമായി ഡിവോഴ്സ് ആകാൻ തക്ക കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. അത് കോടതിക്കും ബോധ്യമാവും. നീ ഇതേ പറയൂ എന്ന് എനിക്കറിയായിരുന്നു. അപ്പ പിന്നെ എന്റെ കയ്യിലുള്ള മൂന്നാമത്തെ മാർഗമാണ്. ഇനി നടക്കുന്നതൊക്കെ അനുഭവിക്കാൻ നീ തയ്യാറായിക്കോ. ഏത് നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും നിനക്കെതിരെ ഒരു അക്രമം ഉണ്ടാവാം. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ആ ഭയം വേണം. പൂച്ചയുടെ മുന്നിൽ പെട്ട എലിയുടെ പ്രാണവേദന ഇപ്പൊ നിന്റെ മുഖത്തെനിക്ക് കാണാം.